സോ നമ്മൾ യൂണിറ്റി ഗെയിം ഡെവലപ്മെൻ്റ് പാർട്ട് 1 വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളെ യൂണിറ്റി വിൻഡോ. ഇത് യൂസ് ചെയ്താണ് നമ്മൾ ഈ ഗെയിം ഉണ്ടാക്കാൻ പോകുന്നത്. 3D വേൾഡ് വ്യൂ ചെയ്യാൻ ഓൾഡ് പ്ലസ് റൈറ്റ് ക്ലിക്ക് പ്രസ് ചെയ്തിട്ട് മൗസ് മൂവ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ സീനിൽ കുറച്ച് ഒബ്ജക്ട്സ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഹയറാക്കി വിൻഡോ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇതിൻ്റെ 3D ഒബ്ജക്ട്സിൽ നിന്നും ക്യൂബ് സെലക്ട് ചെയ്യുക. ഈ ഗെയിം വിൻഡോയിലാണ് യൂസർ ഔട്ട്പുട്ട് കാണുന്നത്. അത് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് സീൻ ഹയറാക്കി, പിന്നെ ഗെയിം നാസെറ്റ് വിൻഡോ, ഈ ഇത്രയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇതിനൊരു കളർ കൊടുക്കാം. ഫസ്റ്റ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിലൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ഇവിടെ മെറ്റീരിയലാണ് കളർ. സോ ഇപ്പോൾ നമുക്ക് അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് സെറ്റ് ചെയ്യാം. ഇനി ആ മെറ്റീരിയൽ ജസ്റ്റ് ആ ക്യൂബിൽ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ടോപ്പ് ലെഫ്റ്റിൽ കാണുന്നതാണ് യൂണിറ്റിയിലെ എഡിറ്റിംഗ് ടൂൾസ്, മൂവ് ടൂൾ, പിന്നെ സ്കെയിൽ ടൂൾ, പിന്നെ റൊട്ടേറ്റ് ടൂൾ. ഈ ഐക്കൺസ് ക്ലിക്ക് ചെയ്യാൻ നമുക്കത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കീബോർഡിൽ ഷോർട്ട് കട്ട് കീസായ QWER ആ കീസ് യൂസ് ചെയ്തും നമുക്ക് ആ ഈ ടൂൾസ് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ക്യൂബിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനാ ക്യൂബ് സെലക്ട് ചെയ്തിട്ട് Ctrl+D കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ് ക്ലിക്ക് ചെയ്തും ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാം. സൂം ചെയ്യാൻ സ്ക്രോൾ ചെയ്താൽ മതി. ഇനി നമുക്കൊരു സ്പിയർ ആഡ് ചെയ്യാം. അതിന് റിജിഡ് ബോഡി പ്രോപ്പർട്ടിയും കൂടി കൊടുക്കാം, അപ്പോൾ അത് നോർമൽ ബോൾ പോലെ ബിഹേവ് ചെയ്യും, ലൈക്ക് ഗ്രാവിറ്റി അതിനെ എഫക്ട് ചെയ്യും. ഇനി ഒരു കളറും കൂടി കൊടുക്കുക, അതിനൊരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ജസ്റ്റ് പഴയതുപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക സ്പിയറിൽ. ഈ മെറ്റാലിക് ആൽഫ മാറ്റി ആൽബിഡോ ആൽഫ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസി ഫിനിഷ് കിട്ടും. ആ മെറ്റാലിക് സെറ്റിംഗ്സ് അല്പം ഇൻക്രീസ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഈ ബോർഡിനെ കീബോർഡ് യൂസ് ചെയ്ത് മൂവ് ചെയ്യാം. അതിന് നമുക്കൊരു ഫോൾഡർ ആദ്യം ക്രിയേറ്റ് ചെയ്യാം, സ്ക്രിപ്റ്റ്സ് എന്ന പേരും കൊടുക്കാം. ഇനി അതിൽ സ്ക്രിപ്റ്റ്സ് ക്രിയേറ്റ് ചെയ്യുക, അത് ഓപ്പൺ ചെയ്യുക. ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് VS Code ആണ്. ആ ID സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക. നിങ്ങളിത് ഓൺ ചെയ്യുമ്പോൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. C# എക്സ്റ്റെൻഷൻ ഫോർ VS Code ഇത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോയെന്ന് നിങ്ങൾ നോക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള എല്ലാ പാക്കേജും ഇപ്പോൾ തന്നെ VS Code ഡൗൺലോഡ് ചെയ്യും. ഒരു ഗെയിം ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാം. നമുക്ക് ഈ സ്റ്റാർട്ട് ഫംഗ്ഷൻ വേണ്ട.
ഇനി അപ്ഡേറ്റ് ഫംഗ്ഷനിൽ ഇൻപുട്ട് കീ ചെക്ക് ചെയ്യാം. ഇഫ് അപ്പ് ആരോ ആണെങ്കിൽ ഫോർവേഡ് മൂവ് ചെയ്യാം. അതിന് നമ്മൾ ദിസ് ഡോട്ട് ട്രാൻസ്ഫോം ഡോട്ട് ട്രാൻസ്ലേറ്റ് എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. ദിസ് എന്നാൽ നമ്മൾ ഈ കോഡ് ലിങ്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ്, അതായത് നമ്മുടെ ബോൾ. ഇനി വെക്റ്റർ 3 എന്നാൽ അത് എക്സ് വൈ ഇസഡ് ആക്സിസിൽ വേണ്ട സ്പീഡ് പിന്നെ ഡയറക്ഷൻ. നമ്മുടെ ഫിസിക്സിലെ വെക്റ്റർ പോലെ തന്നെയാണ്. ടെന്നാണ് സ്പീഡ്. ടൈം ഡോട്ട് ഡെൽറ്റ ടൈം ഒരു കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്ക് ഈ സ്ക്രിപ്റ്റ് ബോളുമായി ലിങ്ക് ചെയ്യാം. അതിന് ബോൾ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ ആഡ് കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക. അതിൽ നമ്മളെ സ്ക്രിപ്റ്റ് മൂവ് സെലക്ട് ചെയ്യുക. ടൈപ്പ് ചെയ്താൽ മതി, കിട്ടും. ഇനി നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബാക്കി ഓപ്ഷൻസ് കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. ഇതുപോലെ ലെഫ്റ്റ് ആരോ അപ്പ് ആരോ എല്ലാം നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാം. ഇത് ഡയറക്ഷനും സ്പീഡും സെറ്റ് ചെയ്യാം. ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുവണം ഈ ബോൾ ജസ്റ്റ് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്ത് പോവുകയുള്ളൂ. നമ്മൾ യൂസറിന് ഈ ബോളിനെ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ നീങ്ങുന്നില്ല. നമുക്ക് ആ ക്യാമറയുടെ പൊസിഷനൊന്ന് സെറ്റ് ചെയ്യാം. നമുക്കൊരു എം ഡി ഒബ്ജക്റ്റ് ആഡ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പൊസിഷൻ ബോളിൻ്റെ പൊസിഷനായിട്ട് ഈക്വൽ ആക്കാം. ഇനി ആ മെയിൻ ക്യാം ഈ ഒബ്ജക്റ്റിലേക്ക് ആഡ് ചെയ്യുക. ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യണം. പൊസിഷൻ ഈക്വലാകാൻ റൈറ്റ് സൈഡിലത്തെ പൊസിഷൻ്റെ എക്സ് വൈ ഇസഡ് വാല്യൂസ് സെയിം ആക്കിയാൽ മതി. ഇനി സ്ക്രിപ്റ്റിൽ പബ്ലിക് ട്രാൻസ്ഫോം ക്യാം ടോപ്പിക് കൊടുക്കുക. ഇനി അപ്ഡേറ്റ് ഫംഗ്ഷനിൽ തന്നെ ക്യാം ഡോട്ട് പൊസിഷൻ ഈക്വൽ ദിസ് ഡോട്ട് ട്രാൻസ്ഫോം ഡോട്ട് പൊസിഷൻ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മളുടെ ഈ ബോളിൻ്റെ പൊസിഷനും ക്യാമിൻ്റെ പൊസിഷനും ഓരോ അപ്ഡേറ്റിലും ഈക്വൽ ആയിക്കോളും. സോ ലൈക്ക് രണ്ടുപേരും ഫോളോ ചെയ്യണ പോലെ ഇരിക്കും. ഇനി ആ ക്യാം സ്ക്രിപ്റ്റിൽ ലിങ്ക് ചെയ്യുക. നേരത്തെ പോലെ തന്നെ സ്പീഡ് ക്ലിക്ക് ചെയ്യുക, ക്യാം ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക.
ഇനി നമുക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാം. ഇനി നമുക്ക് പ്രീഫാബ്സ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. ഇത് നമുക്കൊരു ഒബ്ജക്റ്റ് സേവ് ചെയ്ത് വയ്ക്കാം, സോ ദാറ്റ് നമുക്ക് അടുത്ത വേറൊരു സീനിൽ ആ ഒബ്ജക്റ്റ് യൂസ് ചെയ്യാൻ പറ്റും. വീണ്ടും അത് ഒന്നേന്ന് ബിൽഡ് ചെയ്യേണ്ട, ഒരു പ്രോപ്പർട്ടീസും കൊടുക്കണമൊന്നും വേണ്ട. ജസ്റ്റ് സേവ് ഒരു തവണ തന്നെ ഉണ്ടാക്കുക, റീയൂസ് ചെയ്യുക. ഒരു പ്രീഫാബ് ക്രിയേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. എക്സാമ്പിൾ, നമുക്ക് ഈ ബോൾ അല്ലെങ്കിൽ സ്പിയർ എന്ന് ഒരു പ്രീഫാബ് ആക്കാം. ജസ്റ്റ് ആ പ്രീഫാബ് ഫോൾഡറിലേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. ഈ പ്രീഫാബ് അസെറ്റ്സ്, മെറ്റീരിയൽസ് എല്ലാം ടെക്നിക്കൽ ടേംസ് ആണ്. നമ്മളതിൻ്റെ ഫോൾഡറിൻ്റെ നെയിം മാറ്റിയാലും ഈ മെറ്റീരിയലിനോ അതിൻ്റെ അകത്തേക്കുന്ന സ്ക്രിപ്റ്റിനോ ഒന്നിനും ഒരു ഇഷ്യൂ വരില്ല, നമുക്ക് മാറ്റി നോക്കാവുന്നതാണ്. ബട്ട് ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിങ്ങനെ ഒരു പ്രീഫാബ് അസെറ്റ്സ് മെറ്റീരിയൽ എന്ന ഫോൾഡർ തിരിച്ച് എല്ലാം ഒരു വെൽ സ്ട്രക്ചർ രീതിയിൽ ക്രിയേറ്റ് ചെയ്യണം. സോ ഇത്രേ പറയാനുള്ളൂ. ഇത് വെച്ച് നിങ്ങളൊരു സീൻ ക്രിയേറ്റ് ചെയ്യുക, ഒരു ബോൾ വേണമെങ്കിൽ വീണ്ടും ഒരു ബോൾ ആഡ് ചെയ്യുക, വേണമെങ്കിൽ ഒരു ക്യൂബ് ആഡ് ചെയ്യാം, ഏത് ഷേപ്പാണ് ആഡ് ചെയ്യുക, അത് മൂവ് ചെയ്യാൻ നോക്കുക. അങ്ങനെ നമ്മളിന്ന് പഠിച്ച എല്ലാ ഫങ്ഷൻസും ട്രൈ ചെയ്യുക. ഇനി നാളെ നമ്മൾ ഒരു ഗെയിം ബിൽഡ് ചെയ്ത് തുടങ്ങുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.